നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് കർത്തയെ കാണുന്നതിനായി കർത്തയുടെ ഭാര്യ റൂമിലേക്ക് പോയതിനെ തുടർന്നാണ് കർത്തയ്ക്ക് ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം തിരിച്ചറിയാൻ സാധിക്കുന്നത് അപ്രതീക്ഷിതമായി ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കർത്തയുടെ ഭാര്യയെ ഇതോടെ കർത്ത താൻ പുതിയ തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും പറയുകയും ചെയ്യുന്നു എന്തൊക്കെ സംഭവിച്ചാലും ജിഷ്ണുവിനെ ഈ കേസിൽ നിന്ന് പുറത്തിറക്കണം എന്നും അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിനക്ക് അറിയാമെന്ന് വ്യക്തമാക്കുകയും തൻ്റെ മകൻ ഒരിക്കലും ജയിലിൽ കിടക്കാൻ ഇടവരരുത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായുള്ള കർത്തയുടെ ഈ തീരുമാനം ജിഷ്ണുവിൻ്റെ അമ്മയെ ആകെ ഞെട്ടിച്ച് കളയുകയും ഇതേ തുടർന്ന് ഒടുവിൽ സത്യങ്ങളെല്ലാം പുറത്തു പറയാൻ അവർ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് കറുത്തയുടെ ഈ തീരുമാനങ്ങൾ അപ്രതീക്ഷിതമായി വിദ്യയും അറിയാൻ ഇടയായിരിക്കുകയാണ് ഇതോടെ വിദ്യ ആകെ തകർന്നു പോകുന്നു എന്നാൽ ഇതേ തുടർന്ന് ജിഷ്ണുവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി വീണ ഏതറ്റം വരെ പോകാനും തയ്യാറാകും എന്നുള്ള കാര്യം സ്വാതിയോട് പറഞ്ഞതിനെ തുടർന്ന് സ്വാതി ജിഷ്ണുവിനെ രക്ഷിക്കാൻ അത്ര എളുപ്പമല്ല എന്നും വെല്ല മിറാക്കളും സംഭവിച്ചാൽ മാത്രമാണ് അങ്ങനെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ജിഷ്ണുവിൻ്റെ കേസിൻ്റെ കാര്യങ്ങൾ വാദിക്കുന്നതിനു വേണ്ടി കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ് സ്വാതി എന്നാൽ ഇതേ തുടർന്നാണ് അവിടേക്ക് കർത്ത കയറി വരുന്നത് കർത്ത ജിഷ്ണുവിന് അനുകൂലമായി മൊഴി നൽകുകയും ജിഷ്ണു ഒരിക്കലും തന്നെ അപായപ്പെടുത്തുന്നതിന് ശ്രമിക്കുകയില്ല എന്നുള്ള കാര്യം തനിക്ക് ഉറപ്പ് തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായിരിക്കുകയാണ് അവൾക്ക് എന്നാൽ ഇതേ തുടർന്നാണ് കർത്തയുടെ ഭാര്യ കോടതിയിൽ ഹാജരാകുന്നത് കർത്തയെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ജിഷ്ണുവല്ല മറിച്ച് താനാണ് കൊട്ടേഷൻ നൽകിയത് എന്നുള്ള കാര്യം തുറന്നു പറയുന്നതിനായി അവർ തയ്യാറായതിനെ തുടർന്ന് ഒടുവിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ജിഷ്ണുവിന് വീണയുടെ അപ്രതീക്ഷിതമായ ഈ വിജയം സ്വാതിക്ക് തിരിച്ചടിയാവുകയും ഇതേ തുടർന്ന് സ്വാതി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചുപോവുകയും ചെയ്യുന്നു ഉടൻ തന്നെ കർത്തയുടെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് ജിഷ്ണുവിനെ ഈ കേസിൽ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് കർത്ത പറയുകയും ജിഷ്ണു പുറത്തുവരേണ്ടത് തൻ്റെ കൂടി ആവശ്യമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്